മക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ നിങ്ങൾക്ക്? ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹവുമാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ്സുമായിട്ട് വരാനുള്ള ഊർജ്ജം കേട്ടോ ഞങ്ങൾക്ക്. അതിന് നിങ്ങൾക്ക് പ്രത്യേകം സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ലൈംഗികത ഒരു ദൈവദാനമാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ലൈംഗികത നമ്മളിലുള്ളൊരു സർഗശക്തിയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ലൈംഗികതയ്ക്കെതിരായ പാപങ്ങൾ ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് പാപമാകുന്നത്, അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടികളെക്കുറിച്ച്, അവരുടെ രണ്ട് ദൈവവിളികളെക്കുറിച്ച്, വിവാഹം, ബ്രഹ്മചര്യം, അതിലെല്ലാം എങ്ങനെയാണ് ഈ ലൈംഗികതയുടെ പ്രശ്നം നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നേ. ഇനി അത് പറഞ്ഞപ്പോളട്ടോ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ബൈബിളിൻ്റെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. ഈശോയെ പരീക്ഷിക്കുന്ന സാത്താനെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അതായത് സൃഷ്ടാവിനെ, ഒരു സൃഷ്ടി മാത്രമായ സാത്താൻ പരീക്ഷിക്കുന്നു. അങ്ങനെയാണ് അവൻ നമ്മളെയൊക്കെ വെറുതെ വിടുമോ മക്കളെ? ഇല്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധയോടെ ഉള്ളവരായിരിക്കുക. എങ്ങനെയാണ് അവൻ ഈശോയുടെ മുമ്പിൽ വന്നത്? വ്യാജ പ്രബോധനായിട്ടല്ലേ ബൈബിൾ മുഴുവൻ അരച്ച് കലക്കി കുടിച്ചൊരു വ്യക്തിയെ പോലെയാണ് കറക്റ്റായിട്ട് വചനമൊക്കെ പറഞ്ഞ് ഈശോയെ പ്രലോഭിപ്പിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്ക, അവൻ ഈശോയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചെങ്കിൽ നമ്മളെ വെറുതെ വിടത്തില്ല. ഇന്നും സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ല. ലോകത്തിൽ എത്രമാത്രം തെറ്റായ ടീച്ചിങ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നതെന്നറിയോ? നന്മയും തിന്മയും ഇങ്ങനെ ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചിട്ടേക്കുക. അതുകൊണ്ട് തന്നെ ജാഗരൂകരായിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ മിസ്സേ ഇപ്പൊ ഇതൊക്കെ പറയണേന്ന്? എന്തുകൊണ്ടാണെന്നറിയോ? പഴയ കാലത്തായിരുന്നെങ്കിൽ സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ കോറിയിട്ടേക്കായിരുന്നു പാപമാണെന്ന്. പക്ഷെ കാലാന്തരത്തിൽ എന്ത് സംഭവിച്ചു? സാത്താൻ പറഞ്ഞു, സ്വയംഭോഗം അത് മെഡിക്കൽ സയൻസ് നല്ലതാന്നല്ലേ പറയുന്നേ. സ്വവർഗഭോഗം അത് പിന്നെ നിന്റെ ജീനിന്റെ പ്രശ്നമല്ലേ, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സിനും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഈവൻ ഗോഡ് കാൺ സേവ് യു. ഈ രീതിയിലാണ് അതിനെപ്പറ്റിയുള്ള ടീച്ചിങ്. വ്യഭിചാരത്തിന്റെ കാര്യം പറഞ്ഞാലോ, അത് പിന്നെ എല്ലാവരും ചെയ്യുന്നല്ലോ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ പൊന്നുമക്കളെ? എന്നാൽ ഇതെല്ലാം തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാകുന്നു? നമ്മൾ കണ്ടു അല്ലേ, ലൈംഗികത എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ളൊരു സർഗശക്തിയാണ്. എന്നിൽ നിന്ന് ഇറങ്ങി അപരനിലേക്ക് ചെല്ലാൻ എന്നെ ധൈര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നിലെ ക്രിയേറ്റീവ് പവറാണ് ഈ ലൈംഗികത. എങ്കിൽ സ്വയംഭോഗം എന്ന് പറയണതോ എന്നിലേക്ക് തന്നെ ചുരുണ്ടുകൂടാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു തിന്മയാണത്. ഇനി മാത്രമല്ല, പൗലോസിലെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്റെ ശരീരത്തിന്മേൽ നിനക്കല്ല അധികാരം, ആർക്കാണ്? നിന്റെ ജീവിത പങ്കാളിക്കാണ്. അപ്പൊ ഞാൻ എൻ്റെ ശരീരത്തിന്മേൽ അധികാരം സ്ഥാപിക്കുന്നതാണ് ലൈംഗികതയെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തിയല്ല. ഇനി സ്വവർഗഭോഗത്തിൻ്റെ കാര്യം എടുക്കാം. നമ്മൾ കാണുന്നുണ്ടല്ലേ പഴയ നിയമത്തിൽ സോദോം ഗൊമോറ എന്ന് പറയുന്ന ഒരു നഗരത്തെ ദൈവം ചുട്ട് ചാമ്പലാക്കി കളഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു? നാട്ടിലെ വ്യാപകമായ സ്വവർഗ സ്നേഹം എന്നുള്ള പാപമായിരുന്നു. അത്ര കാഠിന്യത്തോടുകൂടി ആ നാടിനോട് പെരുമാറിയെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാലാന്തരത്തിൽ ഈ പാപം ശരിയായി വരുമെന്ന്? ഇനി അങ്ങനെ ദൈവം ഇത് ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് അപ്പം അവരെ കൊന്നത് അനീതിയാണെന്ന് വരൂലേ? അപ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന പ്രതീക്ഷിക്കണ്ട. മാത്രമല്ല നമ്മൾ ഈ ഫ്രാൻസിസ് പാപ്പ അധികാരത്തിലേറ്റ സമയത്ത് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ലോകമാധ്യമങ്ങളെല്ലാം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്താണ്? കരുണയുടെ തലത്തിൽ ഇത്രയൊക്കെ സംസാരിക്കുന്ന പാപ്പ ചിലപ്പോൾ സ്വവർഗ വിവാഹങ്ങൾ അനുവദിക്കും. അനുവദിച്ചോ? ഇല്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാനവരെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞു. വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാന്നാണോ? അല്ല, വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആളല്ല. കാരണം എന്താ? തമ്പുരാൻ പറഞ്ഞേക്കുന്ന വിധിക്കരുതെന്നാണ്. പക്ഷെ മാധ്യമങ്ങൾ എപ്പോഴും എന്താ ചെയ്യുക? പലപ്പോഴും കാര്യങ്ങൾ എടുത്ത് വളച്ചൊടിക്കുക ചെയ്യുക അല്ലേ. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയണേ, ഒരു മുല്ലാക്കയുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തമാശയാണ്, തമാശയല്ല, സംഭവിച്ച കാര്യമാണ്. അതുപോലെ മുല്ലാക്കേനെ ഇന്റർവ്യൂ ചെയ്തപ്പം മീഡിയ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് ഭക്ഷണമാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ പാചകം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം പത്രത്തിൽ അച്ചടിച്ചു വന്നു, ഉമ്മ വെക്കുന്നത് ഇഷ്ടമാണ് എന്ന് മുല്ലാക്കാം. അപ്പൊ എന്തായി മാറി? ഇതുപോലെയാ മക്കളെ പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഈ ഇടയ്ക്ക് നിങ്ങളൊരു വിവാദം ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ളത് കേട്ട് കാണും. എന്താണ്? ഭക്ഷണവും ലൈംഗികതയും പാപമല്ല മാർപ്പാപ്പ എന്ന് വെച്ചാൽ തോന്നിയ പോലത്തെ ജീവിക്കാമെന്നാണോ മാർപ്പാപ്പ പറഞ്ഞത്? അല്ലാട്ടോ, അദ്ദേഹം പറഞ്ഞ വിശദമായ ഒരു കോണ്ടസ്റ്റിൽ ഒരു വരി മാത്രം എടുത്ത് തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോ ഇനി സ്വവർഗബോധത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ മിസ് പറഞ്ഞോട്ടെ. ഈ 90% വരുന്ന അല്ലെങ്കിൽ 90% സ്വവർഗഭോഗത്തിലായിരിക്കുന്ന അല്ലെ സ്വവർഗ പ്രേമികളാണെന്ന് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ജീനിന്റെ കംപ്ലൈന്റ് കൊണ്ടാണെന്ന് ചിന്തിക്കുന്ന വ്യക്തികളില്
അത് ജീനിന്റെ പ്രശ്നം കൊണ്ടായിരുന്നേ നമുക്ക് അവരെ എപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ? ഇല്ല. പക്ഷേ എന്താ നമ്മൾ കാണുന്നത്, ഒത്തിരി കുട്ടികളെ അല്ലെ ഒത്തിരി യുവാക്കളെ യുവതികളെ നമ്മൾ കറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് തെറാപ്പി എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇവരെ ഈ പാപത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീനിന്റെ പ്രോബ്ലം എന്നുള്ളതിനെ കഴിഞ്ഞും ഇത് തെറ്റായ സാഹചര്യങ്ങളിൽ ആ പാപത്തിലേക്ക് വീണു പോകുന്നു, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ മൂലം ആ പാപത്തിൽ വീണു പോകുന്നു, തെറ്റിദ്ധാരണകൾ കൊണ്ട് വീണു പോകുന്നു, എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വിധിയെന്ന് വിചാരിച്ച് അതിൽ ജീവിക്കുന്നു. അതാണ് 90% സ്വവർഗ സ്നേഹികളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ പാപത്തിലൊന്നും വീഴാതിരിക്കാൻ എൻ്റെ മക്കൾ പ്രാർത്ഥനയോടെ ജാഗരൂകതയോടെ ആയിരിക്കുക. ഇനി വ്യഭിചാരം, വ്യഭിചാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അല്ലേ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ക്ലാസ്സിൽ. എന്താണെന്നറിയോ, പഴയ നിയമത്തിൽ ഒത്തിരി നിയമങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ തമ്പുരാനൊന്ന് ലഘൂകരിച്ച പോലെ, അതായത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കേ, നിന്റെ ഒരു ചെടുത്തടിക്കുന്നവനും അത് ചെടുകൂടി കാണിച്ചു കൊടുക്ക എന്നൊക്കെ പറഞ്ഞ കർത്താവ് ഒരു കൽപ്പന പക്ഷെ കൂടുതൽ കർക്കശമാക്കി. പഴയ നിയമത്തിൽ ചെയ്താൽ മാത്രമായിരുന്നു വ്യഭിചാരം പാപമെങ്കിൽ ഈശോ പറഞ്ഞു, നീ ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കിയ, ഒരു പുരുഷനെ നോക്കിയ, ഹൃദയത്തിൽ നീ അവളുമായിട്ട് വ്യഭിചരിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ ചിന്തയിലും നമ്മുടെ കണ്ണിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതിനെതിരായി നീ പ്രവർത്തിക്കുന്നെങ്കിൽ അത് വ്യഭിചാരമാകുന്നു. അപ്പോൾ ഇതെല്ലാം ലൈംഗികതയുടെ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഓർത്ത് നോക്കി, ഏറ്റവും വിലപ്പെട്ട ഒരു രത്നമുണ്ടെങ്കിൽ ലോകത്തിലായ കള്ളന്മാരും അതിൻ്റെ പിന്നാലെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ലോകം നിന്റെ വിശുദ്ധിയിലാണ് നോട്ടം ഇട്ടിരിക്കുന്നതെങ്കിൽ നീ എപ്പോഴും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അത് വിശുദ്ധമായതുകൊണ്ടാണ് കള്ളൻ അതിലെ നോട്ടമിടുന്നത്, അത് വിലപ്പെട്ടതായതുകൊണ്ടാണ് നിന്നിൽ നിന്ന് അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലേ പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്. ഞാൻ ജനിച്ചു വീണപ്പോഴാണോ തമ്പുരാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? അല്ല, ജർമ്മിയ പ്രവാചകൻ വഴി ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഞാൻ നിന്നെ കണ്ടു, നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടു. അല്ലാതെ നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോഴല്ല ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അനാദി മുതലേ ദൈവത്തിൻ്റെ ചിന്തയിലും സ്നേഹത്തിൻ്റെയും പാത്രമാണ് ഞാൻ. എത്ര സന്തോഷമുള്ള കാര്യമല്ലേ. ഇതോർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം പറ, എൻ്റെ പൊന്ന് തമ്പുരാനെ നന്ദി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളതാണ് ഞാനെങ്കിൽ ഞാനൊരു അനുഗ്രഹമല്ലേ? ആണ്. ഒത്തിരി പിള്ളേർ തങ്ങളായിരിക്കുന്ന അവസ്ഥയെ സന്തോഷിക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒത്തിരി ഗേൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരാഗ്രഹിക്കുന്ന ഒരു ആങ്കോച്ചായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നാ. അത്രമാത്രം ബോയ്സിൽ അത് കണ്ടിട്ടില്ല, പക്ഷെ ഗേൾസിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിഷമിക്കണോ മക്കളെ? വേണ്ട, ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ട്, ആ പദ്ധതി പ്രകാരം ജനിച്ചതാണ് ഞാൻ. പക്ഷെ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, അത് ശരിയാ. ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്ന്. അതുപോലെ തന്നെ മാനസികമായിട്ടും ബുദ്ധിപരമായ മേഖലയിൽ മാറ്റമുണ്ട്. ഇനി മാനസികവും ഭൗതികവുമായ മാറ്റങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വികാരങ്ങളിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ കാപ്പിപ്പൊടി അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, അച്ഛൻ സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ച് ഒത്തിരി രസമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. സ്ത്രീകൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പം പുരുഷൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, സ്ത്രീകൾ വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പം പുരുഷന്മാർ ലോകകാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ കൂടുതൽ. ഇനി സ്ത്രീകൾക്ക് ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ പുരുഷനൊരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ അവരിലുണ്ട്. പക്ഷേ ഈ വ്യത്യാസങ്ങളൊക്കെ മോശപ്പെട്ടതാണോ? അല്ല, ഈ പരസ്പര വ്യത്യസ്തങ്ങളായ ഈ കാര്യങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് അത് എന്താകുന്നത്, പരസ്പര പൂരകങ്ങളായിട്ട് മാറുന്നത്. അതാണ് എന്ത് മനോഹരമായ കുടുംബത്തെ കെട്ടിപ്പടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയായ സ്ത്രീയും പുരുഷനും വിവാഹത്തിലേക്ക് വരുമ്പം അതെന്താണ്, ദൈവവുമായിട്ട് ചെയ്യുന്നൊരു ഉടമ്പടിയാ. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണോ വിവാഹം? അല്ല. ഒരു സ്ത്രീയും പുരുഷനും തങ്ങളുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ ദൈവത്തോട് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് വിവാഹം, ദൈവവുമായി വെക്കുന്ന ഒരു ഉടമ്പടി. ഇനി അതൊരു ഉടമ്പടി മാത്രമല്ല അല്ലേ, നമ്മളെ സംബന്ധിച്ച് അതെന്താണ്, വിശുദ്ധമായൊരു കൂദാശയും കൂടിയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം, എന്താണ്, അദൃശ്യമായ പ്രസാദവരെ നമ്മൾ ചൊരിയുന്ന ദൃശ്യമായ അടയാളങ്ങൾ. അതായത് നമ്മൾ മുമ്പിൽ കാണുന്ന കുറേ ചടങ്ങുകൾ മാത്രമല്ല, സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും നമ്മളിൽ വന്ന് നിറയുന്നുണ്ട്. അതാണ് വിവാഹം.
ഇനി ഈ വിവാഹത്തിലൂടെ നമ്മൾ വെറുതെ അയടി എനിക്ക് നീയില്ലേ, നിനക്ക് ഞാനില്ലേ, അപ്പം ഇനി എന്തിനാ നമുക്ക് മക്കള്? അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? അല്ല. വിവാഹത്തിലൂടെ പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം സമർപ്പിക്കാൻ, അതുപോലെ ഈ സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് എന്ത്, ലൈംഗിക ബന്ധം. ഈ ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനാണ് വിവാഹത്തിലൂടെ നമ്മൾ വിളിക്കപ്പെടുന്നത്. നമുക്കറിയാം വെള്ളം നല്ലതാ അല്ലേ, പക്ഷെ കുറച്ച് വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടന്നാലോ, ആ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ട മണമാകും, പിന്നെ അതിൽ കൊതുകാകും എന്ന് പറഞ്ഞ പോലെ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം അവരിൽ തന്നെ കെട്ടിക്കിടക്കേണ്ട സ്വാർത്ഥതയല്ല, അവരുടെ മക്കളിലൂടെ അത് സമൂഹത്തിലേക്ക് ഒഴുകണം. അതാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്, അതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിവിങ് ടുഗദർ, രജിസ്റ്റർ മാരേജ്, നോ കിഡ്സ്, അതായത് മക്കൾ വേണ്ട, ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം ദൈവത്തിൻ്റെ വിവാഹം എന്ന ദൈവവിളിക്ക് എതിരായിട്ടുള്ള പാപങ്ങളാണ്. പൗലോസിലെ ഈ വിവാഹത്തെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? ആ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തോടാണ് പൗലോസിലിയ ഇതിനെ ഉപമിക്കുന്നത്. ക്രിസ്തു എങ്ങനെയാണ് ഈ സഭേനെ സ്നേഹിച്ചത്? സഭയ്ക്ക് വേണ്ടി, അവളുടെ മക്കൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട്. സഭ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? ഇത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അവനോട് വിധേയപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഒരിക്കലും പരസ്പരം വേർപ്പെടുത്താനാവാത്തൊരു ബന്ധമാണ് വിവാഹ ജീവിതം. തമ്പുരാൻ പറയുന്നുണ്ട് അല്ലേ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അപ്പം ഇത്ര മനോഹരമായ ഒരു കോളാണ് ദൈവവിളി. ഇനി വിവാഹം മാത്രമാണോ നമ്മുടെ സഭയിലെ ദൈവവിളി? അല്ല, മറ്റൊരു ദൈവവിളി കൂടി ഉണ്ട്. എന്താണത്? ബ്രഹ്മചര്യം. എന്താണ് ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ, ബ്രഹ്മചാരിയായ ഈശോയെ ഏറ്റവും അടുത്ത് അനുകരിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ആര്? ബ്രഹ്മചാരികൾ. ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ കൊടുത്തിരിക്കുകയാണ് അവർ. ഇനി ഒരു കുടുംബത്തിന്, രണ്ട് മക്കൾക്കൊക്കെ വേണ്ടി ജീവിക്കാതെ ലോകത്തിന് മുഴുവൻ അപ്പനും അമ്മയാകാനുള്ള വിളി. ബൈബിള് പറയുന്നില്ലേ എന്താണ്, ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരും ഉണ്ട്. കൃപ ലഭിച്ചവരല്ലാതെ ഇത് മനസ്സിലാക്കുന്നില്ല, അവരതും പറയുന്നുണ്ട് അവിടെ തന്നെ. കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് മനസ്സിലാകത്ത് പോലും ഇല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം ലൈംഗികതയുടെ വിരുദ്ധമായ ഒരു കാര്യമാണോ സന്യാസം? അല്ല, മറിച്ച് ഉദാത്തമായൊരു ഭാവമാണ്. ഇതൊരു പ്രത്യേക വിളിയാണ്, വിളി ലഭിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യവുമാണ്. എല്ലാവർക്കും നടക്കാൻ കഴിവുള്ളപ്പോൾ നിനക്ക് പറക്കാനും കൂടെ കഴിവുണ്ടെങ്കിൽ അത് ഒരു മോശപ്പെട്ട കാര്യമാണോ? അല്ല, ഇറ്റ്സ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു രണ്ട് വ്യക്തികളിലോ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെതാകാതെ ജീവിക്കാൻ സാധിക്കുക, അതാണ് ബ്രഹ്മചര്യം സന്യാസമൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ, നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയായിട്ട് പറയുന്ന അല്ലേ തിരുക്കുടുംബം. തിരുക്കുടുംബത്തിൻ്റെ നാഥൻ ആരായിരുന്നു? ബ്രഹ്മചാരിയായ വിശുദ്ധ ഔസേപ്പ്. നാഥ ആരായിരുന്നു? പരിശുദ്ധ കന്യകാമറിയം. ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്ത്, ദൈവപുത്രനെ ഈ ഭൂമിയിൽ രൂപപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ഇന്നും അനേകരിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി കുറേ ഔസേപ്പുമാരെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ, കുറേ കന്യകാമറിയത്തിന് ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ. അതിനുവേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരാണ് ആര്? ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവർ. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. എന്താ ഈ വിഭജിക്കപ്പെടാത്ത സ്നേഹം എന്ന് വെച്ചാൽ? പൗലോസിലേ പറയുന്നുണ്ടല്ലേ, അവിവാഹിതയായ സ്ത്രീ ദൈവത്തെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ കാര്യങ്ങളിൽ, അവിടുത്തെ കാര്യങ്ങളിൽ വ്യാപൃതിയാകുന്നു. വിവാഹിതയാകട്ടെ, ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതിയാകുന്നു. അപ്പം കുടുംബജീവിതം നയിക്കുന്നവർക്ക് എങ്ങനെയാണെങ്കിലും കുറേ ചിന്ത അവർക്ക് കുടുംബകാര്യങ്ങളിൽ പോകും. അങ്ങനെ ചെയ്തില്ലെങ്കിലും അതും ഉത്തരവാദിത്ത ലംഘനമാണ് കേട്ടോ. പക്ഷേ തങ്ങളെ മുഴുവനായിട്ടും ഫുൾ ടൈം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ് ആര്? ബ്രഹ്മചാരികൾ. ഒരിക്കലൊരു മോൻ എന്നോട് ചോദിച്ചു, മിസ്സേ എല്ലാ ദൈവം മനുഷ്യരെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമല്ലേ എന്ന്. അല്ല, മറിച്ച് എന്താണ്, സൂപ്പർ നാച്ചുറൽ. എല്ലാവർക്കും കിട്ടുന്നതല്ല, ദൈവം വിളിക്കുന്ന ചിലർക്ക് മാത്രം കിട്ടുന്ന വിളിയാണ്. നമ്മൾ ബൈബിളിൽ പറയുന്നില്ലേ, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിക്ക് സദൃശ്യം, അത് കണ്ടെത്തുന്നവര് ബാക്കിയെല്ലാം വിറ്റ് അത് മേടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ഈ ദൈവവിളിയുടെ മഹത്വം മനസ്സിലാക്കുന്നവന് മറ്റൊന്നും വേണ്ട, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിലാണ് സന്തോഷം. ഇങ്ങനെ ചിലർക്ക് ഈ അച്ഛന്മാരും അല്ലെങ്കിൽ ബ്രഹ്മചര്യം സന്യാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഭയങ്കര പുച്ഛാട്ടോ. ഈ പറഞ്ഞ കണക്ക് മീഡിയാസൊക്കെ ഓരോന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വേറെ ആരുടെയും തെറ്റ് ഹൈലൈറ്റ് ചെയ്യണ പോലെയല്ലോ അല്ലേ, ഇവരുടെയൊക്കെ എന്തെങ്കിലും തെറ്റൊന്നങ്ങ് അത് അങ്ങ് ആഘോഷിക്കുവാണ്.
ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഇപ്പം ഒരു മോള് കേട്ടോ, അവള് സിസ്റ്റർ ആവാനൊക്കെ ആഗ്രഹം, നല്ല കുട്ടിയാണ്. അപ്പോൾ അവളുടെ അമ്മ സമ്മതിച്ചു, അവളുടെ അമ്മ പറഞ്ഞു ദൈവഹിതാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പപ്പ ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു, മിസ് ഒന്ന് പറയുമോ പപ്പയോട്. അപ്പം ഞാൻ ഈ ചേട്ടനെ പുറത്ത് അതായത് പള്ളിമുറ്റത്ത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇവള് നല്ലൊരു സിസ്റ്റർ ആവേണ്ട കൊച്ചായിട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛനാകാൻ വിട്ടാലും ഞാൻ സിസ്റ്റർ ആകാൻ വിടില്ല എന്ന് പറഞ്ഞു. കുറേ ഒരു 10 മിനിറ്റോളം സിസ്റ്റർമാരെങ്ങനെയായിരിക്കണം, നല്ല അമ്മയെ പോലെ ആയിരിക്കണം, ഇപ്പോഴത്തെ ഉള്ളവരൊന്നും അങ്ങനെയല്ല എന്ന്, അങ്ങനെയുള്ള ഒരു ഐഡിയൽ സിസ്റ്ററിൻ്റെ ഗുണങ്ങളെല്ലാം ഈ ചേട്ടൻ 10 മിനിറ്റോളം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രമാത്രം നല്ല കാഴ്ചപ്പാടുള്ള ചേട്ടൻ്റെ മോളാണ് അപ്പോൾ സിസ്റ്റർ ആവേണ്ടത്. ഈ മോള് വഴി ചേട്ടൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഒരു നല്ല സിസ്റ്റർ ആയിരിക്കേണ്ടതെന്ന്. അതിൽ പിന്നെ ആ ചേട്ടൻ എന്നോട് അങ്ങനെ സംസാരിക്കാൻ വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇന്നത്തെ സന്യാസത്തിലും ഇന്നത്തെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ മുന്നോട്ട് വാ, നിങ്ങളിലൂടെ ലോകം കാണട്ടെ നല്ല അച്ഛനെയും സിസ്റ്ററിനെയൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മചര്യത്തിൽ സെക്സിനെ കഴിഞ്ഞും പ്രാധാന്യം എന്തിനാണ്? സെക്ഷ്വാലിറ്റിക്ക്. നമ്മളിപ്പം മദർ തെരേസയുടെയൊക്കെ കാര്യം എടുക്കുന്നുണ്ടല്ലേ. ഒരു കുഞ്ഞിനെങ്കിലും പ്രസവിച്ചത് കൊണ്ടാണോ മദറിനെ ലോകം മുഴുവൻ അമ്മയെന്ന് വിളിക്കുന്നത്? അല്ല, ഒരു കുഞ്ഞിന് പോലും ജന്മം നൽകാതെ ലോകത്തിൽ അനേകം കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയാകാൻ സാധിച്ചു. അപ്പം അതുപോലെയുള്ള കൂടുതൽ പ്രത്യേകതയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റായിട്ടുള്ള ഒരു കോളാണ് സന്യാസം, ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നത്. അത് ലൈംഗികതയ്ക്കെതിരായിട്ടുള്ളതല്ല, ലൈംഗികതയുടെ ഒരു ഉദാത്ത ഭാവമാണ്. ഇത്രയൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ലൈംഗികതയ്ക്കെതിരായ പാപങ്ങൾ ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവ പാപമാകുന്നത്? സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടിയാണെന്ന് നമ്മൾ കണ്ടു. ഇനി അവരെ ദൈവം 2 പ്രത്യേക ദൈവങ്ങളിലേക്ക് വിളിക്കുന്നു, വിവാഹം, ബ്രഹ്മചര്യം. ഈ ഓരോ ദൈവവിളിയിലുമുള്ള ലൈംഗികതയുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി ഇതാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറയുകയാണ്, വിവാഹം പള്ളി വെച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല, അതൊരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാലും ഒരുപോലെ തന്നെയാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായമുള്ളൊരു കൂട്ടുകാരന് നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? ഒരു പേജിൽ കുറയാതെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഭാവിയിൽ ഒന്നെങ്കിൽ പരിശുദ്ധ അമ്മയും ബ്രഹ്മചാരിയായ ഔസേപ്പിനെയും പോലെ അനേകരുടെ ഉള്ളിൽ ഈശോയെ രൂപപ്പെടുത്തുന്നവരായി തീരുന്ന ബ്രഹ്മചാരികളാകട്ടെ, അതല്ലെങ്കിൽ വിശുദ്ധമായ വിവാഹത്തിലൂടെ വിശുദ്ധരായ മക്കൾക്ക് ജന്മം നൽകുന്ന നല്ല വിശുദ്ധരായ മാതാപിതാക്കളായി തീരട്ടെ. ഇതൊക്കെ ആശംസിച്ചുകൊണ്ട് മിസ് നിർത്തുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.